അൾട്രാതെക്കോ നല്ല ഭംഗിയാണ്ടോ വണ്ടി ഇപ്പൊ കാണാം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ശരിക്കും പുത്തൻ വണ്ടിയാണ് തെറ്റിദ്ധരിച്ചു പോയി. കാണണ്ടോ ഇപ്പൊ ലിപ്പൊക്കെ മെറ്റലാണ്ടോ, മെറ്റലാണ്. ബോഡിനോട് ചേർന്ന് തന്നെ ലിപ്പും കാര്യങ്ങളൊക്കെ ആണ് വന്നത്. രണ്ടൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോ തന്നെ കാണണേ. എന്റെ മോനെ ഫിനിഷിങ് നിങ്ങൾ നോക്കിയാണ്ടാ, നല്ല കണ്ണാടി പോലെ തിളങ്ങനാണ്ടാ. നല്ല രസമാണ് കേട്ടോ, നല്ല ഫിനിഷിംഗ് ആണ് വണ്ടി കാണാനായിട്ട്. നമ്മുടെ ട്രാവലറിൻ്റെ സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ അഴിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയത് അടിപ്പിച്ചതാണ്ടോ, ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഈ ടോപ്പ് പോർഷനൊക്കെ നമ്മൾ കയറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് വരും കേട്ടോ, ഇവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ. കിടക്കാനുള്ള ഐറ്റം അത് എന്താടേ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ തൃശ്ശൂർ ടീംസ് ഓട്ടോഗ്രാഫിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്ക്ഷോപ്പ് വീഡിയോ കാഴ്ചകളൊക്കെയാണ് എത്തിക്കാൻ വേണ്ടി പോകണേ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഇക്ക വർക്ക്ഷോപ്പ് വീഡിയോ ഇവിടെ വർക്ക്ഷോപ്പ് വീഡിയോ ഇവിടെ എന്നുള്ളത്. നമ്മളിന്ന് നോക്കാൻ പോണ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വർക്ക്ഷോപ്പിൽ നടക്കുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനൂപേട്ടനാണ്. അപ്പോൾ അനൂപേട്ടനെ കണ്ടിട്ട് കുറേ ആളാണ്. അനൂപേട്ടൻ, ഈ മോനെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് ഫ്രണ്ടാണിത്? ഗ്രാൻഡ്. ഇപ്പോൾ പുതിയത് ചെയ്തെടുത്താണോ? ചെയ്താണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്യണമെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞുകൊടുത്തത്, പിള്ളേർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുത്തത്. അങ്ങനെ 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 ഒന്നും ചോദിക്കരുതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. മോൾഡ് ഉണ്ട്, അതിലേക്ക് നമ്മളെ റെക്സിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫ്രണ്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ കിടക്കുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണോ ചേട്ടാ? ആ, ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ക്യാരവൻ കിടക്കുന്ന കാണണ്ടല്ലോ. ആ, അപ്പോൾ വർക്ക് കഴിഞ്ഞ് കിടക്കണോ? അത് ചെറിയൊരു കൊണ്ടുപോകല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി ചേട്ടന്മാരൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്, കണ്ണന വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട് അല്ലേ. ഇവിടെ ആളില്ലാതാണ് മെയിൻ ആയിട്ട് ഞാനിപ്പ ഇങ്ങോട്ട് വന്ന്. ആളിപ്പോ നാട്ടിൽ പോയേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചേട്ടനാണ്. നമ്മളെ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആളില്ലാത്ത കാരണം നമ്മള് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. എങ്ങനെയുണ്ട് വർക്ക്? തിരക്കണോ? നല്ല തിരക്കാണ്. നല്ല തിരക്കാണല്ലേ. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ കൂടുതൽ ലോറികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവർക്കും ഓൾട്ടർനേഷൻ നമ്മുടെ രീതിയിൽ വേണം. ഇപ്പൊ അവരും കൂടുതലായിട്ട് ഓൾട്ടർനേഷനിലോട്ട് വന്നിട്ടുണ്ടല്ലേ. ഈ അടുത്തൊരു നൈസ് ബെൻസ് ഒക്കെ ഇറങ്ങി പോയായിരുന്നല്ലോ. നല്ല രസം ഉണ്ടായിരുന്നുണ്ട് അത് കാണാനായിട്ട്. എന്തായാലും നമ്മുടെ റിയാസിക്കട തന്നെ ഗ്രാഫിക്സ് ആണല്ലേ. ഓക്കെ, പിന്നെ ഗ്രാഫിക്സ് ഇറങ്ങാൻ വേറെ ആരെങ്കിലും വന്നായിരുന്നു ഈ അടുത്ത്? ഇല്ല, റിയാസ് തന്നെയാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുന്നുണ്ട്, ആലഞ്ചേരിക്കാരാണ് വന്ന് ചെയ്യാറുള്ളത് അല്ലേ. പിന്നെ മെയിൻലി എനിക്ക് എടുത്ത് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ഡാഷ് കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് അച്ഛാണോ ചേട്ടാ? ഡാഷ്, ഡാഷിന്റെ അച്ഛാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ ടോപ്പ് ലൈറ്റ് അല്ലേ. ടോപ്പ് ലൈറ്റിന്റെ പഴയ തന്നെ നമ്മൾ ഒരു മോഡൽ മാത്രം പിന്നെ മാറിയിട്ടുള്ളൂ. മാറിയിട്ടുള്ള അതേ മോഡൽ കേട്ടോ, ഒന്ന് കാണിച്ചു. ഈ ടൈപ്പ് ഫോൾഡിംഗ് ടൈപ്പ് അല്ലേ. ഓ, ഇതാണ് ഫോൾഡിംഗ് ടൈപ്പിന്റെ അച്ഛ പറഞ്ഞല്ലേ. അപ്പൊ ഇതാണ് പുതിയ മോഡൽ വരുന്നത്, ഫോൾഡിംഗ് ടൈപ്പിന്റെ അച്ച്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോ ഇവിടെ നമ്മുടെ പണിയായുധങ്ങളും കാര്യങ്ങളൊക്കെ കാണാല്ലേ. അപ്പൊ നമുക്കിനി മെയിൻ വർക്ക്ഷോപ്പിന്റെ അങ്ങോട്ട് ഒന്ന് പോവാ അല്ലേ. അവിടെ ഓരോ ചേട്ടന്മാര് തീർച്ചയായിട്ടും തിരക്കിലാണ്, അതാണ്. ഓക്കെ, പണി നടക്കട്ടാ. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോ കാണാം, ഇത് നമ്മുടെ ബാക്ക് റെസ്റ്റിന്റെ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നമ്മുടെ അനുഭവേട്ടനൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അവിടെ പോയാൽ നമ്മുടെ ശരത്തേട്ടന്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് ബസ്സുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരുള്ള വരിയർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ബസ്സാണ്. പണ്ട് നമ്മൾ വാമ്പയറിന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടൊരു ബസ്സാണ് കേട്ടോ. ഇനി നമ്മളിവിടെ നോക്കാം, നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചുതരാം. എവിടെയാണ്? ഞാൻ കുറച്ചാണ് ഒളിവിലായിരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വിജയ് ചേട്ടൻ ഇവിടെ ഉണ്ട്. എന്താണ് ചേട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ, കൊമ്പാണ്, ബസ്സിൻ്റെ കൊമ്പ്. ഏത് വണ്ടിയുടെ? ഈ വണ്ടിയുടെ ആണോ? ആ വണ്ടിയുടെ. ആ, അപ്പോൾ അത് ഫുൾ പെയിൻറ്റിംഗ് ആണോ കേട്ടോ പറഞ്ഞത്? ഓ, വിനയൽ. ആരുടെ വണ്ടിയാണ് ചേട്ടാ അത്? മലപ്പുറത്തുള്ള ടീമാണ് അല്ലേ. എന്താണ് വർക്കൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകണു അല്ലേ. ആ, അപ്പൊ ഞാനിവിടെ വന്നിട്ട് കുറച്ചാളായി, അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ കൊമ്പ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് പൊട്ടിയിട്ട് അല്ലേ, പൊട്ടി കേറ്റുള്ളൂ. ആ, അപ്പൊ നമ്മുടെ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ബസ്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം വർക്കലയിലുള്ള രണ്ട് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡിലേക്കുണ്ടോ, അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിയൊക്കെ ഇട്ട് നല്ല ഉരച്ച് നല്ല സെറ്റപ്പാക്കി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ
അവിടെ നോക്കുമ്പോ അവിടെ ഒരു വണ്ടി കാണാം. നമുക്ക് എന്താ പറയാ, നമുക്ക് വൈറ്റ് ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണ് വണ്ടി, രണ്ടു പൊട്ട് വൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയിലൊക്കെ ഒട്ടിച്ചോ ഒരു എന്താ പറയാ ഒരു ബി എം ആർ കിടപ്പുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോറി കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബ്രോ ഉണ്ട്, നമുക്ക് ബ്രോയുടെ അടുത്ത് ചോദിക്കാട്ടാ. ബ്രോയേ പേര് പറ. ആ നിതിൻ ബ്രോ അല്ലേ, നിഖിൽ നിഖിൽ. അപ്പൊ നിഖിൽ ബ്രോ ആണ് ഇവിടെ നമുക്ക് ലോറിയിലൊരു വർക്ക് ചെയ്യുന്നത്. എന്താണ് ചെയ്തോണ്ടിരിക്കണേ? കണ്ണാടി കയറ്റിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പൊ ഈ വണ്ടി എന്ത് വർക്കിന് വന്നോ? പെയിന്റിംഗ് ആണോ? ഗ്രാഫ് വല്ലതും ആണോ? അല്ല സിംഗിൾ പെയിന്റ് ആണല്ലേ. ഇനി ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ കോട്ടയം അല്ലേ, കോട്ടയം സെറയെന്നാണല്ലേ. കോട്ടയം സെറയുടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ, ടിക്കറ്റ് വണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഫ്രണ്ടൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണണേ. എൻ്റെ മോനെ അടിപൊളി. അപ്പോൾ ഇത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ശശിചേട്ടൻ ഇവിടെ ഉണ്ട്. നമുക്ക് ശശിചേട്ടനോട് ചോദിക്കാം. ശശിചേട്ടൻ നമസ്കാരം. കുറെ നാളായി നമ്മൾ കണ്ടിട്ട്, കുറെ കാലമായി. നമുക്ക് വെളിച്ചത്തോട്ട് നിൽക്കാം, ഇവിടെ ഇരുട്ട്. വാ, നമ്മുടെ ശശിചേട്ടൻ വന്നിട്ടുണ്ട്. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ടില്ലേ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ സെറയുടെ വണ്ടിയല്ലേ കേട്ടോ. ഇതിപ്പോൾ എന്താണ് വർക്ക്? ഫ്രണ്ട് തട്ടി അല്ലേ. അപ്പോൾ ഫ്രണ്ട് മാറ്റണോ? മാറ്റണം. പിന്നെ ഇപ്പം എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ, എങ്ങനെ പോകുന്നു? ആയി വരുന്നു. ദാനിഷേട്ടൻ എന്തേ പുറത്തു പോയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക പെയിൻറ്റിങ് ബൂത്തിൽ നമ്മുടെ ഒരു ചെറുക്കൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് VSX അല്ലേ. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടായി വി എസ് സിക്സിൻ്റെ വണ്ടി കണ്ടിട്ട്? എങ്ങനെയുണ്ട് ഫസ്റ്റ് വണ്ടി അല്ലേ, ഫസ്റ്റ് വണ്ടി. ഇങ്ങോട്ട് വന്നു കണ്ടിട്ട് എന്താണ് തോന്നിയത്, മറ്റു വണ്ടി എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ? വലിപ്പുണ്ട്, ക്വാർട്ടർ ഗ്ലാസ് വ്യത്യാസമുണ്ട്. നീളം കൂടുതലുള്ള തോന്നിയാണ്, കൂടുതലുണ്ടല്ലേ ഫ്രണ്ടിലേക്ക്. ആ അപ്പോൾ ചേട്ടാ എന്തായാലും ഉള്ളിലൊക്കെ കുറേ മാറ്റവും നമുക്ക് വരുത്താണ്ട് തോന്നണല്ലേ, കുറച്ചൊക്കെ. ആ ഡാഷ്, ആ പിന്നെ ഫ്രണ്ടിലായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓ, മൊത്തത്തിൽ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകണം അല്ലേ. അപ്പോൾ അതെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ, അതെ ചേച്ചിമാരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ എത്ര ചേച്ചിമാരുണ്ട് കേട്ടോ? മൂന്നാളുണ്ട് അല്ലേ, അടിപൊളി. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടി ആരുടെ ചേട്ടാ? ഈ പെയിൻറ്റിങ്ങിനിട്ടാണ് വണ്ടി? തിരുകുടുംബം അല്ലേ. തൃശ്ശൂർ തന്നെ ഉള്ളതെന്നാണല്ലോ, തൃശ്ശൂർ തന്നെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ പിന്നെ ഒരു ട്രാവലർ കാണാം അല്ലേ. അപ്പോൾ ഫിനിഷിംഗ് വർക്കിന് വന്നേനല്ലേ. ഇൻറ്റീരിയർ ഒക്കെ മാറ്റണ്ടോ? മാറ്റിയതാണല്ലേ. ഓ, കഴിയാറായി തോന്നണല്ലേ, കഴിയാറായി. ആ ഇപ്പോൾ അത്യാവശ്യം ഇപ്പം എല്ലാ പണിക്കാരും ഉണ്ടെന്ന് തോന്നണല്ലോ ഇവിടെ. ആ നേരത്തെ എന്നാ കൊറോണയൊക്കെ വന്നപ്പോൾ കുറേ പേര് കുറവുണ്ടായില്ലേ. ആയിക്കൊണ്ടിരിക്കുന്നല്ലേ, അടിപൊളി അടിപൊളി. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ തോന്നണല്ലേ വണ്ടി വന്ന് കയറുന്നത്. ആ ഇടിച്ച വണ്ടികളാണല്ലേ, അതായത് തിരുവനന്തപുരത്തുള്ള വണ്ടിയാണെന്നോ അല്ലേ. എന്താ പൊന്നോ, അപ്പൊ ഈയിടായിട്ട് വണ്ടി ഇടിക്കലിച്ചിരി ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഇതാ ശരത്തേട്ടൻ നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കാണ്. ഇവിടെ നോക്ക്, ഇവിടെ നല്ല മേക്കപ്പ് ചെയ്ത് ഇതെന്ത് പൗഡർ ഒക്കെ ഇട്ട് വരാനുണ്ട്. സിനിമ ഒന്നല്ല റിയാസക്കാട് പറഞ്ഞപ്പോഴും ഇത് തന്നെ, ഇത് അഭിനയിക്കാൻ പോണ കാരവാനി കയറാൻ പോണെന്നൊക്കെയാണ് പറയണേ. അപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കണത്? വർക്കിംഗിലാണല്ലേ. ട്രാവലറിന്റെ കഴിയാറായാ? എന്താണ് ഫ്രണ്ടിൽ നമ്മുടെ മോഡിഫിക്കേഷൻ വർക്കൊക്കെ ഉണ്ടാ? കണ്ണൊക്കെ ഒക്കെ ഉണ്ടാവാ? ചെറിയ വർക്കാണോ? താല്പര്യമില്ല. പുതിയ സംഭവങ്ങളൊന്നും ഇറക്കണില്ലേ എന്റെ മോനെ. ചേട്ടന്റെ ലുക്കൊക്കെ മാറ്റിട്ടോ, നേരത്തെ നല്ല മുടിയൊക്കെ വളർത്തിയുള്ള സെറ്റപ്പായിരുന്നു. ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായ കൂടി ഇല്ല. ഉദയ ചേട്ടനാ, ചേട്ടന്റെ പേര് പറ ഡെന്നി. എങ്ങനെ ചെയ്യണം പിന്നെ അത്? അപ്പുറത്ത് പോയിട്ട് കുറച്ച് വണ്ടികളുണ്ടല്ലേ, അത് കാണിക്കാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ നോക്കുമ്പോ ഒരു മഹീന്ദ്ര ബ്ലേസോ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചായിരുന്നു. നമ്മളെ ഇവിടെ നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട്. മച്ചാൻ എന്തൊക്കെയാണ് നമ്മള് ചെയ്തേക്കണേ? മാറ്റി ആക്കി, ആ ആൾട്ടർ ചെയ്തേക്കും. നല്ല ഭംഗിയാണ്ടോ വണ്ടി ഇപ്പൊ കാണാം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ശരിക്കും പുത്തൻ വണ്ടിയാണ് തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു പുത്തൻ വണ്ടിയാണോ മാറ്റി. ആ താഴെ ഇപ്പൊ നമ്മൾ കയറ്റിയാണോ? ഓ, ബോഡിയിൽ തന്നെ അടിച്ചു കയറ്റിയാണ്. ഓ, പിന്നെ മറ്റേ ലിപ്പിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി സേഫ്റ്റി ആണ്. സാധനം മാറ്റണം, വണ്ടി സേഫ്റ്റിയും കൂടിയാണ്. അതുപോലെ തന്നെ വൈറ്റ് ആക്കിയില്ലേ മൊത്തം? വൈറ്റ് ആക്കി ക്ലിയർ അടിച്ച് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പേൾ വൈറ്റ് അല്ലേ. അപ്പൊ ഞാൻ അടുത്തോണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആണോ. ഫിനിഷിംഗ് നിങ്ങൾ നോക്കിയാണോ? കണ്ണാടി പോലെ തിളങ്ങനാണ്ടാ, നല്ല രസമാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് വണ്ടി കാണാനായിട്ട്. ഇതിപ്പോ എത്ര ദിവസം എടുത്തു വർക്ക്? ഇത് വണ്ടി ഒരു രണ്ടാഴ്ച കഴിഞ്ഞില്ലേ. ഇനി പോരായോ? ആ പോരാ,
അത്യാവശ്യം ഇലക്ട്രീഷ്യൻ വർക്കും ലൈറ്റ് വർക്കും ടോപ്പ് ലൈറ്റ് ഒക്കെ ഉണ്ടോ? അവര് പറഞ്ഞെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും ലോറിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തൂട്ടോ. അപ്പൊ ഈ അടുത്ത് നമ്മളൊരു ഭാരത് ബെൻസ് ചെയ്ത് വിട്ടായിരുന്നല്ലേ, നല്ല കലക്ക സാധനം ഡിസൈൻ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഗ്രേ കളറിലെ ഭാരത് ബെൻസ്, നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു സെറയുടെ വണ്ടി. അതെന്താണ് ബ്രോ ആ ചെറിയ വണ്ടി? അത് ഡെഡ് ബോഡി കൊണ്ടുവന്നതാണ്. അത് ഇപ്പൊ എന്താണ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്? അത് അത് ചേസാ വന്നത്. അതിപ്പോ നമ്മള് ബോഡി കെട്ടിയിരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് അടുത്ത് പോയി നോക്കിയാലോ. ഓക്കെ, അതായത് നമ്മള് പള്ളിയിലെ നമ്മളെ എന്താ പറയാ മരിച്ച ആൾക്കാരെ കൊണ്ടുപോണ വണ്ടിയല്ലേ. ആ വണ്ടി ഫ്രീ എന്താ കൊണ്ടുപോണ വണ്ടി, ഏറ്റവും അവസാനം യാത്ര ചെയ്യുന്ന വണ്ടി, യാത്ര ചെയ്യുന്ന വണ്ടി. അതെ അതെ, നമുക്ക് എല്ലാ ടൈപ്പ് വണ്ടി ഉണ്ട്. അപ്പൊ ഇതിപ്പോ ചേസ് കൊണ്ടുവന്നിട്ട് മേളിലോട്ട് പണിതെടുക്കാണല്ലേ. അടിപൊളി. അപ്പൊ ഇതാണ് ഈ ഒരു വണ്ടിയുടെ വർക്ക്. ആ മാരുതി അല്ലേ. ഓ, മാരുതിയുടെ ക്യാരിയ എന്ന് പറയുന്ന മോഡലാണ്ടോ? പുത്തൻ വണ്ടിയാണ്ടോ, രജിസ്റ്റേർഡ് വണ്ടിയാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോ വൈറ്റ് ചെയ്തന്നെയാണല്ലേ. ഇത് ക്യാബിൻ വൈറ്റ് ആയിട്ട് ഇപ്പൊ ഫ്രണ്ടിലേക്ക് നമ്മൾ കയറ്റിയാണോ ആ പോർഷനൊക്കെ? ഈ ടോപ്പ് പോർഷൻ ഒക്കെ നമ്മൾ കയറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് വരും കേട്ടോ, ഇവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ, കിടക്കാനുള്ള ഐറ്റം. അത് എന്താടേ, അപ്പൊ എല്ലാ ടൈപ്പ് വണ്ടി ഉണ്ട്. അപ്പൊ ഗൈസ് ഇവിടെ ഒരു വണ്ടി അടപ്പുണ്ട്, ഉത്തരം എന്ന് പറയുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതും എനിക്ക് തോന്നുന്നു പെയിന്റിങ്ങിന് വന്ന വണ്ടിയാണ് അല്ലേ. ഫ്രണ്ട് തട്ടിയേക്കണോ? ഓ, അപ്പൊ മാറാൻ വേണ്ടി വന്നേക്കണം. അപ്പൊ കൂടുതൽ അങ്ങനെ വന്നേക്കുന്ന വണ്ടികളാണെന്നാണ് അല്ലേ. ണ്ടോ ഫ്രണ്ട് മാറ്റാൻ വേണ്ടി വന്നേക്കണ വണ്ടിയാണ്. അതുപോലെ തന്നെ ദ്വാരകയുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ആ കിടക്കണ മഹീന്ദ്ര ഉണ്ടോ, അതുപോലെയാണ് ഇപ്പൊ അകത്ത് കിടക്കണ വണ്ടി അല്ലേ വന്നത്. പക്ഷേ ഇവരങ്ങനെ ആക്കി എടുത്താണ് അല്ലേ. പിന്നെ ബൂത്തിൻ്റെ അകത്തോട്ട് ഞാൻ പോകണില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BS6 കേരളത്തിലെ ആദ്യത്തെ BS6 വണ്ടിയുടെ പെയിൻറ്റിങ് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിയാറായിരുന്നോണല്ലോടാ, കഴിയാറായിട്ടുണ്ട് ഏകദേശം. അപ്പം എന്തായാലും നമ്മളിപ്പോൾ അത് കാണിക്കണില്ല അല്ലേ, തീർച്ചയായിട്ടും ഇപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെ ഒരു ക്യാരവാൻ ഉണ്ട്. അപ്പോൾ ക്യാരവാൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷായിട്ട് അവിടെ ഇട്ടേക്കണാണ്. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ കാണിക്കണില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എല്ലാതരം വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണാപ്പി, കണ്ണാപ്പി നമ്മളിവിടെ ഉണ്ട്. നേരത്തെ കണ്ണാപ്പി വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. ആ അപ്പോൾ എന്താണ് വന്നിട്ട് ഇപ്പോൾ കുറേ നാളിന് ശേഷമല്ലേ വന്നേ? കൊറോണയ്ക്ക് ലാസ്റ്റ് വന്നായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ. അപ്പോൾ മൊത്തം കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങളിവിടെ നോക്കുമ്പോഴത്തേനും കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ കാണാം. ആ കാണുന്ന ട്രാവലറിൻ്റെ സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ അഴിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയത് അടിപ്പിച്ചതാണ്ടോ, ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിൽ നോക്കുമ്പോൾ ഇവിടെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ആ ഒരു വണ്ടി വർക്ക് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും നല്ല അടിപൊളിയാകും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ദ്വാരകയുടെ വണ്ടിയാണ്, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത്ര നേരം കണ്ടിട്ടുണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ആമ്പല്ലൂർ ഓട്ടോക്രാഫ്റ്റിലെ വിശേഷങ്ങളാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വന്നതാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓടിപ്പോൾ ഓടിച്ചിട്ടൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചതന്നെ. കാരണം പറഞ്ഞാൽ ഭയങ്കര വീഡിയോ ഒന്നും പറയാനില്ല. കാരണം ഇവിടെ ഓരോരുത്തരും വർക്കുകളിലും കാര്യങ്ങളിലൊക്കെയാണ്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് വർക്കുകൾ എന്നൊക്കെയാണ് നമ്മൾ കാണിച്ചു തന്നെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്താണ് വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം? പിന്നെ അപ്പൊ കണ്ണാപ്പി പറഞ്ഞ പോലെയൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇതുപോലെ വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലും കിടക്കാച്ചു വീഡിയോ ആയിട്ട് കാണാം. ബൈ.